ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഷീസ് ലൈഫ് അൺകട്ട്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു സ്നാക്ക് ആയിട്ടാണ് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു സ്നാക്ക് ആയിട്ടും ചെയ്യാൻ കേട്ടോ. ചിക്കൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചിക്കനും പൊട്ടറ്റോവും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. റെസിപ്പിയുടെ പേര് വേറെ ഒന്നുമല്ല, ബട്ടർഫ്ലൈ ചിക്കൻ എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് പൂമ്പാറ്റയെ പോലെ ഒരു ചിക്കൻ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള, കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് പോലെ കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ബട്ടർഫ്ലൈ ചിക്കൻ എന്നാണ്. അതൊരു സ്നാക്ക് ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വീട്ടിലെ ചിക്കൻ ഉള്ളതാണെങ്കിലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ആള് ഇയാളാണ് കേട്ടോ ചിക്കൻ. അപ്പം നമുക്കിവിടെ അത്ര ആൾക്കാരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുത്തതാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 അല്ലി വരെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ചിക്കൻ്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ കൂടിക്കൂടി എടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ പോലെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. ആവശ്യത്തിന് നമ്മുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ പോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കൂടെ എടുത്തിട്ടുണ്ട്, ഒരു നല്ല കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കുറച്ച് ലൈം ജ്യൂസ്, അതായത് ലെമണ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായി, അപ്പോൾ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന്. കുറച്ചധികം നിങ്ങൾ, അതായത് കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് കേട്ടോ, നല്ല ക്രിസ്പിനെസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് വെള്ളം ഇന്ന് ഒരു ലേശ കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബട്ടർഫ്ലൈ ചിക്കൻ ഉണ്ടാക്കുമ്പം ഒരുപാട് ആൾക്കാർ എന്താ ഈ സോസസ് ഒക്കെ ആഡ് ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് സോസ് കയ്യിലുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ പിന്നെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ മിക്സ് ചെയ്ത് വെച്ച മിക്സ് കുറച്ച് സമയം മാറ്റി വെക്കാം കേട്ടോ. അതായത് നന്നായിട്ട് ചിക്കനിലേക്ക് ആ എരിവും പുളിയും എല്ലാം ഒന്ന് പിടിച്ച് കിട്ടട്ടെ. അപ്പം നമുക്കിത് മാറ്റി വെക്കാണ് വേണ്ടത്. ഒരു 20 മിനിറ്റ് കൂടി പോയാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു 1/2 മണിക്കൂറൊക്കെ വെക്കാം. അപ്പോൾ ഞാനിതൊരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ അടുത്തതായിട്ട് ഇതായി ഇതുപോലെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ഉള്ള പൊട്ടറ്റോ ആണ് കേട്ടോ ഉള്ളത്. നമ്മൾ ബട്ടർഫ്ലൈ ചിക്കൻ അതെല്ലാം ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈൻ്റെ പോലെ ഒരു ചിറക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടറ്റോ എടുത്തിട്ടുള്ളത്. ഇനി പൊട്ടറ്റോ ഇങ്ങനെയല്ല കേട്ടോ, നമ്മളൊന്ന് മുക്കിയിട്ടാലല്ലേ അതിൻ്റെതായ ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞു കൂട്ട് ഉണ്ടാക്കാനുണ്ട്. നമ്മളതിന് വേണ്ടിയിട്ട് ഇതേ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിത് കലക്കിയെടുക്കാൻ ആവശ്യമായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ നമുക്ക് മെയിൻലി ആവശ്യമായിട്ടുള്ള സാധനം. നമ്മൾ ഇത് മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കൂട്ടാണ് പൊട്ടറ്റോ ഉണ്ട്. പിന്നെ ഇത് ടൂത്ത് പിക്കാണ് കേട്ടോ. അപ്പോൾ ടൂത്ത് പിക്ക് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈർക്കിളി വെച്ചും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ തിളച്ച് വരട്ടെ. നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ എടുത്തിട്ട് നമ്മൾ ഈ കോൺഫ്ലവറിലൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിങ്ങനെ ഒരു പീസ് വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ടൂത്തിക്ക് ഈ ചിക്കനിലൂടെ ഇങ്ങനെ അടുത്ത സൈഡിലേക്ക് ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് കുറച്ച് വിടർത്തി വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് നോക്കിയേ നമ്മുടെ ബട്ടർഫ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ.
Thank you so much for watching our channel. Love you all. Bye.